എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു വെറൈറ്റി വോൾ ഹാങ്ങിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ആത്തക്കയുടെ ഗുരുവും സ്ട്രോയും വെച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പൊ നമുക്കിനി ഈ സ്ട്രോ ഉണ്ടല്ലോ, സ്ട്രോയുടെ ഈ മടങ്ങുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോ ഇവിടെ നാലെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ ബ്ലാക്ക് കളറാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ ബ്ലാക്ക് ആക്റ്റീവ് കളറാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ ഒന്നുകൂടി നല്ലതായിരിക്കും. നമുക്കപ്പോൾ അടിച്ചു തുടങ്ങാം. ഞാനിപ്പം ആ പെയിന്റ് അടിച്ച സ്ട്രോകളെല്ലാം കൊണ്ടുവന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കൊരു പൂ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ആത്തയുടെ കുരുവും വെച്ചാണ് പൂ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് പൂ വെക്കാനുള്ള ബേസ് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് വട്ടം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാർഡ്ബോർഡ് പീസസ് ആണ്. ഇനി നമുക്ക് ഈ ഫ്ലവർ ബേസിലേക്ക് കുറച്ച് ആത്തക്കയുടെ കുരു ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫെവി ബോണ്ടാണ്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒരു പൂവിന്റെ ഷേപ്പിൽ ആവണം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടത്, നമ്മൾ ആദ്യം ഒട്ടിച്ചതിന്റെ നടുക്കായിട്ട് വേണം ഈ രണ്ടാമത് ഒട്ടിക്കുന്നത് വരാൻ വേണ്ടി. ഞാനിവിടെ രണ്ട് ലെയറായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പശ ഫെവി ബോണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ 5 പൂക്കൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് കളർ ചെയ്താലോ. ഞാനിവിടെ മഞ്ഞ കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ എല്ലാത്തിനും ഓരോ കോട്ട് വീതം അടിച്ചിട്ടുണ്ട്. ഒരു കോട്ട് കൂടി അടിക്കണം. ഞാനിപ്പോ ഇവിടെ 5 കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി വശവും കൂടി ഒന്ന് കളർ ചെയ്യണം. ഞാനിപ്പോ ഇതിന്റെ നടുക്ക് കുറച്ച് റെഡും കൂടി അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി റെഡൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ഫ്രെയിം പോലെ ആക്കിയെടുക്കണം. ഞാനിവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ പ്ലേസുകളിലൊക്കെ അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ലീവ്സ് ഉണ്ടാക്കി എടുത്തിരുന്നു. ഇനി അതിനെ നമുക്ക് ഈ ഇതിലേക്ക് പ്ലേസ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇത് അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.